ബിഗ് ബോസ് വീട്ടിലേവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കോംബോ ആയിരുന്നു അൻസിബിയുടെയും ഋഷിയുടെയും. തങ്ങൾ തമ്മിൽ വെറും സൗഹൃദം മാത്രമല്ല, ഒരു ബ്രദർ സിസ്റ്റർ ബന്ധമാണെന്നും തനിക്ക് ഋഷി തൻ്റെ അനിയനെ പോലെയാണെന്നും ഹൗസിൽ വെച്ച് അൻസിബ തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അൻസിബിയുടെ പിറന്നാൾ ദിനത്തിൽ താരത്തിൻ്റെ വീട്ടിൽ അടുത്ത സുഹൃത്തായ ഋഷി എത്തുകയും അൻസിബിക്ക് ഒരു സമ്മാനവും നൽകുന്ന വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇന്നലെ ആയിരുന്നു അൻസിബയുടെ പിറന്നാൾ. പിറന്നാൾ ദിനത്തിൽ ഋഷിയുമായുള്ള ഒരു വീഡിയോയും അൻസിബ പങ്കുവച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ കമ്മിങ് ഋഷി എന്ന ക്യാപ്ഷനോടെയാണ് അൻസിബ വീഡിയോ ഇട്ടിരിക്കുന്നത്. അൻസിബയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുക്കുന്നുണ്ട് ഋഷി. അൻസിബയ്ക്ക് ഒരു സാരിയാണ് പിറന്നാൾ ദിനത്തിൽ സമ്മാനമായി ഋഷി നൽകുന്നത്. സാരി അടിപൊളിയാണെന്നും തനിക്ക് ഇഷ്ടപ്പെട്ട കളറാണെന്നും അൻസിബ പറയുന്നുണ്ട്. സാരിയിലാണ് അൻസിബയെ കാണാൻ രസമെന്ന് ഋഷി തിരിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരുടെയും വീഡിയോ കണ്ടതോടെ കമന്റുകളുമായി താരങ്ങളുടെ ആരാധകരും എത്തുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിൽക്കട്ടെ. ഈ ആങ്ങളെയും പെങ്ങളും അടിപൊളി. നല്ല രീതിയിൽ നിന്നാൽ നല്ല രീതിയിൽ പുറത്തു വരാമെന്നതിന് ഉത്തമ ഉദാഹരണം. അൻസിബയെയും ഋഷിയെയും ഒരുപാട് ഇഷ്ടമാണ് എന്നിങ്ങനെയൊക്കെയാണ് രണ്ടുപേരുടെയും വീഡിയോയ്ക്ക് കമന്റുകൾ വരുന്നത്. അൻസിബയ്ക്ക് ആശംസകൾ നേർന്നും നിരവധി പേർ കമന്റുകൾ കുറിക്കുന്നുണ്ട്. കമന്റ് ചെയ്യുന്നവർക്ക് അൻസിബ മറുപടിയും നൽകുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അൻസിബ ഹസൻ. കഴിഞ്ഞ ദിവസം അൻസിബ പങ്കിട്ട ഒരു വീഡിയോയും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ബിഗ് ബോസിലേക്ക് റീ എൻട്രി നടത്തിയപ്പോൾ ഹൗസിൽ അർജുനുമായി ചില പ്രശ്നങ്ങൾ അൻസിബയ്ക്കുണ്ടായിരുന്നു. ശ്രീതുമായുള്ള കോംബോ വിഷയത്തിൽ അൻസിബ പിന്നാമ്പുറ കളികൾ നടത്തിയെന്ന ധാരണയിൽ അർജുൻ അൻസിബയെ പരിഹസിച്ച് സംസാരിക്കുകയും അതോടെ വിഷയം വലുതായി ഇരുവരും തമ്മിൽ തർക്കവും ഉണ്ടായിരുന്നു. അർജുൻ ഫാൻസ് അടക്കമുള്ളവരിൽ നിന്നും വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു അൻസിബയ്ക്ക്. സോഷ്യൽ മീഡിയ വഴിയുള്ള പരിഹാസ കമന്റുകൾ കൂടിയതോടെ അൻസിബ തന്നെ പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തന്നെ ഒരു കാരണവുമില്ലാതെ ഡീഗ്രേഡ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നും അർജുൻ തന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് താൻ മുഖത്ത് നോക്കിയെല്ലാം പറഞ്ഞതെന്നുമാണ് അൻസിബ അർജുൻ വിഷയത്തിൽ പ്രതികരിച്ച് പറഞ്ഞത്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 11 ആഴ്ചയിലേക്ക് കടന്നപ്പോഴാണ് അൻസിബ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നത്. അൻസിബയുടെ എവിക്ഷൻ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഋഷിയായിരുന്നു. അതിവൈകാരികമായിട്ടാണ് ഋഷി അതിനോട് പ്രതികരിച്ചത്. ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ആത്മബന്ധം സൂക്ഷിച്ച രണ്ടുപേർ അൻസിബയും ഋഷിയും തന്നെയാണ്. തനിക്ക് സഹോദരനെ പോലെയാണ് ഋഷി എന്ന് അൻസിബ പലകുറി പറഞ്ഞിട്ടുണ്ട്. ഋഷിയാണെങ്കിൽ എന്തിനും ഏതിനും അൻസിബയെ ഡിപ്പെൻഡ് ചെയ്താണ് ഗെയിം കളിച്ചിരുന്നത്. ഋഷിയെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ അൻസിബയ്ക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അൻസിബ ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങുന്നതോടെ ഋഷിയുടെ ഗെയിം പ്ലാനിനെ വരെ അത് ബാധിക്കുമെന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ അൻസിബ പോയതോടെ ഋഷി ഇൻഡിവിജ്വലായി ഗെയിം കളിക്കുന്നതാണ് കണ്ടത്. അതേസമയം അൻസിബയുടെ എവിക്ഷൻ പോലും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അൻസിബയുടെ എവിക്ഷൻ അൺഫെയർ ആണെന്നായിരുന്നു പലരും പറഞ്ഞത്. ഹൗസിൽ ഒച്ചപ്പാടോ ബഹളമോ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കണ്ടന്റുകൾ നൽകിയിരുന്ന മത്സരാർത്ഥിയായിരുന്നു അൻസിബ ഹസൻ. ബിഗ് ബോസിന് ശേഷം നിരവധി ട്രോളുകളും അൻസിബയ്ക്ക് ലഭിച്ചു. കട്ടിൽ റാണി, പരദൂഷണ റാണി എന്നിങ്ങനെയൊക്കെയായിരുന്നു അൻസിബയെ കളിയാക്കി ഒരു വിഭാഗം വിളിച്ചിരുന്നത്. തന്റെ സൗഹൃദ വലയത്തിനുള്ളിൽ നിന്ന് മാത്രമാണ് അൻസിബ ഹൗസിൽ ഗെയിം കളിച്ചത് പോലും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.